ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വളരെ വിപുലമായ വലിയൊരു വിഷയം തന്നെയാണത് ഏറ്റവും ലളിതമായ രീതിയിൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അഥവാ വ്യക്തിത്വ വികസനം എന്തുകൊണ്ട് അർഹിക്കുന്നു എന്നൊരു നോട്ടം ആദ്യം നടത്താം നമ്മൾ തിരിച്ചറിയപ്പെടുന്നതും നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ റെഗ്നൈസ് ചെയ്യപ്പെടുന്നതും അഥവാ ഇംപ്രസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ പെരുമാറ്റം മുഖേനയാണ് അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആവാം ജോലി ചെയ്യുന്ന ആവാം സുഹൃത്തുക്കളുടെ ഇടയിൽ ആവാം മറ്റു പൊതു ഇടങ്ങളിൽ ആവാം എവിടെയായിരുന്നാലും നമ്മുടെ പേരും രൂപവും പോലെ തന്നെയാണ് നമ്മുടെ പെരുമാറ്റവും തിരിച്ചറിയപ്പെടുന്നത് അതിലൂടെയാണ് നമ്മൾ എന്ന വ്യക്തി നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുക അഥവാ പ്രകടിപ്പിക്കപ്പെടുന്നത് അപ്പൊ പേഴ്സണാലിറ്റി വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ചെറിയ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ കുട്ടികൾ പ്രതികരിക്കുന്നതും മുതിർന്നവർ പ്രതികരിക്കുന്നതും വ്യത്യസ്ത രീതിയിലും തലത്തിലുമായിരിക്കും അതിന് കാരണം ഒരാൾക്ക് മുതിർന്ന ഒരാൾക്ക് തൻ്റെ വികാരം അഥവാ ഇമോഷൻ നിയന്ത്രിച്ച് അത് പ്രതികരിക്കാനുള്ള ഒരു ശക്തിയുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഒരേ വിഷയത്തിൽ കുട്ടികളും മുതിർന്നവരും രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നത് ഇപ്പോൾ വ്യക്തിത്വ വികസനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വസ്തുതകളുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാവാം ഒന്ന് ഇമോഷൻ രണ്ട് റിയാക്ഷൻ ഒരാളുടെ വികാരം അഥവാ ഇമോഷനാണ് അയാളെ പല അവസരങ്ങളിലും പ്രതികരണത്തിലേക്ക് നയിക്കുന്നത് ആ ഇമോഷനെ എങ്ങനെ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നു എന്നതിനടിസ്ഥാനമാക്കിയാണ് അയാളുടെ വ്യക്തിത്വം സൊസൈറ്റിയിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് അഥവാ നിർണയിക്കപ്പെടുന്നത് ഈ തലത്തിൽ ചിന്തിക്കുമ്പോൾ ചെറിയ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒരു സ്കൂൾ ക്ലാസ്സിൽ നടന്ന സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും പുതിയ അനുസരിച്ച് അധ്യാപകർ ക്ലസ്റ്റർ ക്ലാസ്സിന് പോകേണ്ടതുണ്ട് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു രീതിയാണത് അതനുസരിച്ച് ഒരു അധ്യാപിക ഒരു യു പി സ്കൂളിലെ അധ്യാപിക ഒരു ശനിയാഴ്ച ക്ലസ്റ്റർ ക്ലാസ്സിന് പോകുന്നു പോയി തിരിച്ചു വന്നു അടുത്ത പ്രവൃത്തി ദിവസം ക്ലാസ്സിലെത്തിയ ഉടനെ ആ ക്ലാസ്സിൽ മിടുക്കനായ ഒരു കുട്ടി ടീച്ചറോട് ചോദിച്ചു അല്ല ടീച്ചറേ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറുടെ ക്ലസ്റ്റർ ക്ലാസ് ഇത് കേട്ട ഉടനെ ടീച്ചർ ടീച്ചറുടേതായ ഒരു രീതിയിൽ പറഞ്ഞു അയ്യോ അറു ബോറായിരുന്നു വൈകുന്നേരം വരെ ഒപ്പിക്കാൻ കഷ്ടപ്പെട്ടു ഇത് കേട്ട ഉടനെ ആ മിടുക്കനായ കുട്ടി ടീച്ചർ ഒരു ദിവസമല്ലേ ഇത് അനുഭവിച്ചുള്ളൂ ഞങ്ങളുടെ സ്ഥിതി എന്നും ഇതുതന്നെയാണ് ടീച്ചറേ ഇത് കേട്ട ഉടനെ ആ ടീച്ചർ ടീച്ചറിന്റെ തനതായ ശൈലിയിൽ അമ്പട കേ നീ ആള് തിരക്കിടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രതികരിക്കാനുണ്ടായത് ഇത് കേട്ട ഉടനെ ആ ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു ഇവിടെ വിഷയം ടീച്ചർക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു കാരണം കുട്ടി ചോദ്യം ചെയ്തത് ക്ലാസിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അത് അവർക്ക് തികച്ചും അരോചകമായി തോന്നുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു വിവക്ഷ പക്ഷേ ആ കുട്ടി വളരെ സമർത്ഥമായി ഒരു തമാശ രൂപേണ അത് അവതരിപ്പിക്കുകയും ടീച്ചർ ഒരു തുറന്ന മനസ്സോടെ അതിന് പ്രതികരിക്കുകയും ചെയ്തു ഇത് ഒരാളുടെ ആ ടീച്ചറുടെയും ആ കുട്ടിയുടെയും വ്യക്തിത്വം അഥവാ ആ പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരു സംഭവത്തിന് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മളുടെ വ്യക്തിത്വം അളക്കപ്പെടുന്നത് എല്ലാവരും പൂർണ്ണരല്ല എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മളുടെ വ്യക്തിത്വം നമ്മളുടെ സ്വഭാവം അത് ഒന്ന് പരിശോധിക്കേണ്ടി വരും എവിടെയൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത് അതാദ്യം കണ്ടെത്തണം എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക്നസ് അതും ആദ്യം കണ്ടെത്തണം സ്ട്രെങ്ത്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പരിപോഷിപ്പിക്കാം യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധ ചെലുത്തേണ്ടത് വീക്ക്നെസ്സസ് ആണ് വീക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും പെട്ടെന്ന് വരിക ചിലപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ ആയിരിക്കും പെട്ടെന്ന് വരിക ചിലപ്പം വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരിക്കും വരിക ഇതെല്ലാം ആയിരിക്കും നമ്മുടെ വീക്ക്നെസ്സസ് അപ്പം നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള ശ്രമം ആത്മാർത്ഥ ശ്രമം നമ്മൾ നടത്തുകയും അതിൽ പുരോഗതി വരിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ വളർച്ചയിലേക്ക് നമ്മൾ കാലൂന്നുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ വ്യക്തിത്വ വികസനം എന്നുള്ളത് ഒരുപാട് വിഷയങ്ങൾ ബന്ധപ്പെട്ടുള്ളതാണ് ഉദാഹരണം നമ്മുടെ ഡ്രസ്സിംഗ് നമ്മുടെ സംസാരം നമ്മുടെ നടത്തം നമ്മുടെ പുഞ്ചിരി അങ്ങനെ നമ്മുടെ ഭക്ഷണക്രമം ഭക്ഷണരീതി നമ്മുടെ കളികൾ ഇതെല്ലാം വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വീക്ക്നസ് കണ്ടെത്തുകയും അത് എങ്ങനെയെല്ലാം പരിഹരിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു പഠനവും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ അതിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വായിക്കുക എക്സസൈസ് ചെയ്യുക ബ്രീത്തിങ് നന്നായിട്ട് ചെയ്യുക റിലാക്സിംഗ് ടെക്നിക്കുകൾ നമുക്ക് അനുയോജ്യമായത് സ്വീകരിക്കുക യോഗ പോലെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ നടത്തം അല്ലെങ്കിൽ കളികൾ ഇങ്ങനെ പലതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു വ്യക്തി തന്റെ സ്വഭാവ രൂപീകരണത്തിൽ നടത്തുന്ന ശ്രമം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് ഒരാൾ എത്രത്തോളം തൻ്റെ വ്യക്തിത്വ വികസനത്തിൽ ശ്രദ്ധിച്ചു അഥവാ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരാൾക്ക് രൂപീകരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല നിരന്തര പ്രവർത്തനത്തിലൂടെയും തുടർ ചലനങ്ങളിലൂടെയും മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് അഥവാ തുലും സംതൃപ്തമായ ഒരു ലെവലിലേക്കെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ വ്യക്തിത്വ വികസനം എന്നുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിത്യേന അഭ്യസിക്കേണ്ട ഒരു കലയായിട്ടാണ് വളർന്നിരിക്കുന്നത് ഇതിൽ എത്രത്തോളം നമ്മൾ വിജയിക്കുന്നുവോ ആയിരിക്കും നമ്മളുടെ സ്വീകാര്യത നമ്മൾ കയറി ചെല്ലുന്നിടങ്ങളിൽ മറ്റുള്ള ആളുകളിൽ മുഖത്ത് തന്നെ പുഞ്ചിരി വിടർത്തുന്നത് ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ വലിയ പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചില വ്യക്തികളെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ചിലരോട് വളരെയധികം സംസാരിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നത് ആ വ്യക്തി തൻ്റെ പെരുമാറ്റത്തിലൂടെ തൻ്റെ സംസാരത്തിലൂടെ തൻ്റെ അപ്പിയറൻസിലൂടെ മറ്റുള്ളവരിൽ ഉണർത്തുന്ന പോസിറ്റീവ് എനർജി മുഖേനയാണ് അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതും ചില ആളുകൾ വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യപ്പെടുന്നു വ്യക്തിത്വ വികസനം എന്നുള്ളത് ഒരുപാട് വായനയ്ക്കും ചർച്ചയ്ക്കും ഉതകുന്ന വിഷയമാണ് നമ്മുടെ ഗ്രൂപ്പ് ഇത് തിരഞ്ഞെടുത്താൻ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ അല്പം തിരക്കിലായിരുന്നുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റാതിരുന്നത് എനി ഹൗ താങ്ക് യു വിഷ് യു ആൾ ഫോർ ദ വെരി ബെസ്റ്റ് And I hope that we will improve further on this aspect on our own. Thank you. Thank you. Have a nice day.